വചനവയൽ ക്വിസിലേക്ക് സ്വാഗതം. വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. ഇന്നത്തെ പഠന ഭാഗം ഹോസിയ അധ്യായം 2. ക്വസ്റ്റ്യൻ നമ്പർ 1. ഏത് താഴ്വരയാണ് കർത്താവ് പ്രത്യാശയുടെ കവാടമാക്കുന്നത്? ശരിയുത്തരം ഓപ്ഷൻ 3, ആഘോർ. ക്വസ്റ്റ്യൻ നമ്പർ 2. അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും. ആരെ? ശരിയുത്തരം ഓപ്ഷൻ 3, ജസ്രേൽ. ക്വസ്റ്റ്യൻ നമ്പർ 3. നിങ്ങളുടെ സഹോദരന്മാരെ എങ്ങനെ വിളിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്? ശരിയുത്തരം ഓപ്ഷൻ എ, എൻ്റെ ജനം. ക്വസ്റ്റ്യൻ നമ്പർ 4. രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ശരിയുത്തരം ഓപ്ഷൻ ഡി, 23. ക്വസ്റ്റ്യൻ നമ്പർ 5. നീതിയിലും ഡാഷ് സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും. ശരിയുത്തരം ഓപ്ഷൻ എ, സത്യത്തിലും. ക്വസ്റ്റ്യൻ നമ്പർ 6. ആരുടെ പേരുകളാണ് കർത്താവ് അവളുടെ അധരങ്ങളിൽ നിന്ന് അകറ്റുന്നത്? ശരിയുത്തരം ഓപ്ഷൻ സി, ബാലദേവന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 7. എന്താലാണ് കർത്താവ് അവളെ സ്വന്തമാക്കുന്നത്? ശരിയുത്തരം ഓപ്ഷൻ ബി, വിശ്വസ്തതയാൽ. ക്വസ്റ്റ്യൻ നമ്പർ 8. അവിശ്വസ്തയായ ഭാര്യ ആർക്കാണ് പൊന്നും വെള്ളിയും അർപ്പിച്ചത്? ശരിയുത്തരം ഓപ്ഷൻ എ, ബാലിന്. ക്വസ്റ്റ്യൻ നമ്പർ 9. രണ്ടാം അധ്യായത്തിന്റെ ഇതിവൃത്തം എന്ത്? ശരിയുത്തരം ഓപ്ഷൻ ബി, അവിശ്വസ്തയായ ഭാര്യ. ക്വസ്റ്റ്യൻ നമ്പർ 10. ആഗോർ താഴ്വരയിൽ വെച്ച് അവൾ തന്നെ എന്ത് വിളിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്? ശരിയുത്തരം ഓപ്ഷൻ ഡി, പ്രിയതമൻ. വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. നന്ദി.